നമസ്കാരം. ഈനാട് മലയാളത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്ന ഒരു ചൊല്ലുണ്ട് നാട്ടിൻപുറങ്ങളിൽ. അത് നാട്ടിൻപുറങ്ങളിൽ മാത്രമല്ല, പൊതുവെ നമ്മൾ മലയാളികളെല്ലാം കേട്ടതും ഇപ്പോഴും ഉപയോഗിക്കുന്നതുമായ ഒരു ചൊല്ലാണത്. ഒരുപക്ഷേ മരുമക്കത്തായം നിലനിന്ന ആ കാലഘട്ടത്തിലായിരിക്കണം ഈ ചൊല്ല് ഉത്ഭവിച്ചത്. ഇപ്പോൾ മരുമക്കത്തായമില്ല, മക്കത്തായമായി. ഇപ്പോൾ മക്കൾ രാഷ്ട്രീയത്തിൻ്റെയും കാലത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. ഒരു കാലത്ത് വഴിതെറ്റി നടക്കുന്ന അനന്തരവന്മാരെ നന്നാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്ന കാരണവന്മാർ അല്ലെങ്കിൽ അമ്മാവന്മാർ അവരെ ശിക്ഷിച്ച് നേർവഴിക്ക് നടത്താം എന്ന് ചിന്തിച്ചിരുന്ന കാരണവന്മാർ അവരുടെ കാലത്ത് ഉണ്ടായ ആ ചൊല്ലിന് ഇപ്പോഴും ഏറെ പ്രസക്തിയുണ്ട് എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ അതിൻ്റെ പ്രസക്തി, കാലിക പ്രസക്തി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു കൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ്. ഇതിൽ ഈ തല്ലുകൊള്ളി മരുമകൻ അല്ലെങ്കിൽ അനന്തരവൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ഈ പാർട്ടിയെ തല്ലി നന്നാക്കാം എന്ന് വിചാരിക്കുന്ന കാരണവർ, കുടുംബക്കാരണവർ, അമ്മാവൻ ഈ നാട്ടിലെ സാമാന്യ ജനവുമാണ്. കോൺഗ്രസിനെ ഇപ്പോഴും സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിനായ പൊതുജനം. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ, ഈ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഒരു ഒന്നര നൂറ്റാണ്ടിലേക്ക് എത്തുകയാണ് കോൺഗ്രസിൻ്റെ പ്രായം, 140 എത്തുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപീകൃതമായ ആ പ്രസ്ഥാനം ഇപ്പോഴും രാജ്യമെമ്പാടും വേര് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു മഹാവൃക്ഷമാണ്. മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാനാകാത്ത രീതിയിലുള്ള സാന്നിധ്യം രാജ്യമെമ്പാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുണ്ട് താനും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആരംഭഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരം എന്ന ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി രൂപീകൃതമായ ഈ പാർട്ടി പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് എങ്ങനെ യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് എങ്ങനെ സ്വാതന്ത്ര്യം നേടണം എന്നുള്ള ലക്ഷ്യം അതുതന്നെയാണെങ്കിൽ പോലും മാർഗം വ്യത്യസ്തങ്ങളാണ് എന്ന് ചിന്തിച്ച പലരും പിന്നീട് പല കാലത്തായി കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ വിട്ടുപോവുകയുണ്ടായി. ചിലർ സോഷ്യലിസ്റ്റുകളായി, ചിലർ അത് സോഷ്യലിസവും പോരാ എന്നതിൻ്റെ പേരിൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകളായി, മറ്റ് പല വിഭാഗങ്ങളായിട്ട് മാറുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് പലതായി ചിന്ന ഭിന്നമാകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ബംഗാളിലും ത്രിപുരയിലും ഒന്നും ഇല്ല, അല്ല അവിടെ എങ്ങും ഇല്ല താനും, അതിപ്പോൾ കേരളത്തിൽ മാത്രമാണ്. പിന്നീട് ഏറെക്കാലത്തിന് ശേഷം സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലാണ്, നമുക്കറിയാം 1980 മുതലാണ് ഏറ്റവും അടുത്ത കാലത്ത് ആണ് അന്ന് ഉണ്ടായിരുന്ന, അതിനു മുമ്പുണ്ടായിരുന്ന ജനസംഘം, പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയായതും, പിന്നെ ഇപ്പോൾ ബി ജെ പി ഇപ്പോൾ തുടർച്ചയായിട്ട് 2-9 ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നതും. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ 1947 ശേഷം കഴിഞ്ഞ ഈ 75 ഏകദേശം 50 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് ഇന്ത്യ ഭരിച്ചത്. സ്വാഭാവികമായിട്ടും ഭരണത്തിലിരിക്കുന്നവർക്കെതിരായിട്ടുള്ളൊരു വികാരം പൊതുവെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസ് തന്നെ ഇടക്കാലത്ത് വലിയ തകർച്ചയുണ്ടായി, പിന്നീട് വലിയൊരു മടങ്ങിവരെ ഉണ്ടായി, അപ്രതീക്ഷിതമായ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി, പിന്നീട് വീണ്ടും തകർച്ചയിലേക്ക് പോയി, വീണ്ടും ഭരണത്തിൽ വന്നു. തുടർച്ചയായി 10 ഇന്ത്യ ഭരിച്ചു, ഏറ്റവും 2004 മുതൽ 2014. ഇതൊക്കെ ആധുനിക കാലത്തിലെ ചരിത്രമാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസക്തി ഇനിയും നഷ്ടമായിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു എന്ന ചിന്തയാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതിനപ്പുറത്ത് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ കഴിഞ്ഞ 9 ദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ ഭരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ലോക്സഭയിലെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ ശുഷ്കമാണെന്ന് നമുക്കറിയാം. സംസ്ഥാനങ്ങളിൽ പ്രാദേശിക കക്ഷികൾ ശക്തി പ്രാപിക്കുകയും അവരുടെ ഐക്യവും അവരുടെ കൂട്ടായ്മയും ഒക്കെയായിട്ട് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭരണം മാറി മാറി വരികയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ പോലും കോൺഗ്രസുമായിട്ട് കൈകോർത്ത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ, ഇനി ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, അതിനുള്ള ആലോചന പോലും പ്രതിപക്ഷത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ചിഹ്നഭിന്നമായിരിക്കുന്ന പ്രതിപക്ഷം
കേന്ദ്ര ഭരിക്കുന്ന ബി ജെ പിക്കെതിരെ ശക്തമായ ഒരു ബി ജെ പിക്ക് ഒരു ശക്തമായ വെല്ലുവിളി ഉയർത്താൻ പോലും സംയുക്ത പ്രതിപക്ഷം എന്ന് പറയുന്നില്ല പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയുന്നില്ല എന്നതാണ് പരമാർത്ഥം. എങ്കിലും കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടമാകുന്നില്ല. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ കൂടിയായ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര, അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അത് ഉണ്ടാക്കിയ ഒരു ഉണർവ്, പാർട്ടിക്കുണ്ടാക്കിയ ഒരു ഉണർവ്, ഒരു അല്ലെങ്കിൽ ഒരു പാർട്ടി അണികളെയും സാമാന്യ ജനങ്ങളെയും ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു 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 വലിയ ഒരു പരിപാടിയായിരുന്നു അത്. മാസങ്ങളോളം നീണ്ടുന്ന കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രാഹുൽ ഗാന്ധി നടത്തിയ പദയാത്ര ഭാരതത്തിനെ യോജിപ്പിക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഭാരതം, നമ്മുടെ രാജ്യം, രാജ്യത്തിലെ ജനങ്ങൾ ഇതിനിടെ വർഗീയമായും സാംസ്കാരികമായും അല്ലെങ്കിൽ ബൗദ്ധികമായും പോലും വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. ആ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഭാരതത്തിനെ യോജിപ്പിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് ഈ യാത്ര സംഘടിപ്പിച്ചത്. അതിൽ വളരെ ഗുണം ചെയ്തു പാർട്ടിക്ക് എന്ന് പറയാതെ വയ്യ. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കർണാടകത്തിൽ കോൺഗ്രസ് നേടിയ അഭൂതപൂർവമായ വിജയം അതും കോൺഗ്രസിന് വീണ്ടും ഉത്തേജനം നൽകുകയുണ്ട്. ഈ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും കേരളത്തിൽ കോൺഗ്രസ് ഇപ്പോഴും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പിടിയിൽ തന്നെയാണ് അമർന്നിരിക്കുന്നത് എന്നുള്ള ആ ഒരു പച്ച പരമാർത്ഥം, അതൊരു ദുഃഖസത്യം നമ്മൾ പങ്കുവയ്ക്കുക തന്നെയാണ്. അത് പറയാതെ വയ്യതാണ്. കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോഴും ഗ്രൂപ്പുകളുടെ അധീനതയിലാണ്. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് സി കെ കരുണാകരൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഗ്രൂപ്പുകൾ ശക്തമായാൽ മാത്രമേ പാർട്ടി ശക്തിപ്പെടുകയുള്ളൂ എന്ന്. ആ കാലമൊക്കെ പോയി. ഈ കരുണാകരന് ശേഷം വന്ന അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ മുരളീധരൻ പോലും ഇപ്പോൾ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമുക്കറിയാം. ഗ്രൂപ്പുകൾ പാർട്ടിയെ എവിടെയും എത്തിക്കില്ല എന്നുള്ള ആ ഒരു ചിന്തയാണ് അദ്ദേഹവും പങ്കുവയ്ക്കുന്നത്. എങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഈ പുനഃസംഘടന തന്നെ എന്നേ നടക്കേണ്ടതായിരുന്നു. AICCക്ക് ഒരു പുതിയ അധ്യക്ഷൻ വന്നു കഴിഞ്ഞ ഒക്ടോബറിൽ. അതിനുശേഷം അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനം അതിപ്പോൾ വളരെ വൈകിപ്പോയിരിക്കുന്നു എന്നുള്ളതും അവിടെ ആ യാഥാർത്ഥ്യം അവിടെ അവശേഷിക്കുകയാണ്. അതിനും എത്രയോ മുൻപാണ് കേരളത്തിന് പുതിയൊരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുണ്ടായത് കെ സുധാകരനിലൂടെ. ഒരു കോൺഗ്രസ്സിന് ഒരു ആൾക്കൂട്ട സ്വഭാവം മാത്രമുള്ള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഒരു കേഡർ അല്ലെങ്കിൽ ഒരു സെമി കേഡർ പാർട്ടിയെങ്കിലുമായിട്ട് മാറ്റണം എന്നുള്ള സദുദ്ദേശം തുടക്കത്തിൽ ശ്രീ സുധാകരൻ പങ്കുവയ്ക്കുകയുണ്ടായി. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കേഡർ സ്വഭാവം, ബി ജെ പിയുടെ പോലും കേഡർ സ്വഭാവം, RSSൻ്റെയൊക്കെ ആ അച്ചടക്കവും കെട്ടും മട്ടുമൊക്കെ ബി ജെ പിയെ വലിയ രീതിയിൽ ബി ജെ പിയുടെ അടിത്തറ ശക്തമായി ഉറപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയെ സഹായിച്ചിട്ടുണ്ട്. അതും ഒരു കേഡർ സ്വഭാവം തന്നെ. കോൺഗ്രസ്സിന് ഒരിക്കലും ഒരു കേഡർ പാർട്ടിയാകാൻ കഴിയില്ല. പോട്ടെ ഒരു സെമി കേഡർ എന്നെങ്കിലും പറയാവുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പരിവർത്തനം ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്നവരിൽ പോലും നിരാശ ഉളവാക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് കേരളത്തിൽ നടന്നത്. കെ സുധാകരൻ KPCC പ്രസിഡന്റായി വന്നതിന് ശേഷം പാർട്ടി പുനഃസംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് പ്രസിഡന്റ് മാത്രം വരുന്ന, കുറേ കാലം പ്രസിഡന്റ് മാത്രമായിട്ടിരിക്കുന്നതിന് ശേഷമായിരുന്ന സമയത്തിന് ശേഷമാണ് പാർട്ടിക്ക് ജനറൽ സെക്രട്ടറിമാർ ഉണ്ടാകുന്നത്. അവിടെയും ഒരു പക്ഷേ ഗ്രൂപ്പ് പരിഗണന തന്നെ ആയിരുന്നിരിക്കണം ഈ ജനറൽ സെക്രട്ടറിമാരുടെ നിയമനത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പാർട്ടി പിന്നീട് പുനഃസംഘടന താഴെത്തട്ടിലേക്ക് എത്തിക്കുമ്പോൾ ബൂത്ത് തലം മുതലുള്ള പുനഃസംഘടനയുടെ ഭാഗമായിട്ട് മണ്ഡലം ബ്ലോക്ക് തലത്തിൽ ഇപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിയമിച്ച ആ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ വീണ്ടും ഗ്രൂപ്പ് കളി ഇപ്പോൾ വീണ്ടും സജീവമാകുന്നത് എന്ന് ഉള്ള അത് അവിടെ നിൽക്കേ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ പാർട്ടിയിലെ തീരുമാനങ്ങൾ, നയപരമായ തീരുമാനങ്ങൾ സ്വീകരിക്കാൻ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ ഏതാനും നേതാക്കൾ, മുതിർന്ന നേതാക്കളോ മാത്രം ഉണ്ടായാൽ പോരാ, അവരുടെ മാത്രം ഭാഗദേയത്വം ഉണ്ടായാൽ പോരാ, പൊതുവായ വലിയൊരു വിശാലമായ ഒരു ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു നയരൂപീകരണ സമിതി വരെ ഉണ്ടായി. പക്ഷേ ഇവരാരോടും ഈ സമിതികൾ, ഉന്നതാധികാര സമിതികൾ യോഗം ചേരുന്നില്ല, അവരുമായിട്ടൊന്നും ആലോചിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ ഇങ്ങനെ കൂടെ ഉണ്ടാകുമായിരുന്നു. എങ്കിൽ പോലും ഗ്രൂപ്പുകൾക്ക് അതീതമായാണ് ഇപ്പോൾ പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആണ് കോൺഗ്രസ്, സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. അതിന് അടിവരയിടുകയാണ് ഹൈക്കമാൻഡും. എന്നാൽ ഇപ്പോൾ ഈ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നിയമനത്തിൻ്റെ പേരിൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ വീണ്ടും ഗ്രൂപ്പ് യുദ്ധം സജീവമാവുകയാണ്. ഗ്രൂപ്പ് മാനേജർമാർ അണികളെ അവർക്ക് യുദ്ധകാഹളം അവർക്ക് മുടക്കി കൊടുത്തിരിക്കുന്നു എന്നുകൂടി പറയേണ്ടതുണ്ട്.
നമുക്കറിയാം 2024 ഇന്ത്യ വീണ്ടും ഒരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അടുത്ത ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഇപ്പോൾ 9 വർഷമായി. 2024 10 വർഷം പൂർത്തിയാക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശക്തമായ ഒരു വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസിനോ മറ്റ് പ്രാദേശിക കക്ഷികൾക്കോ കഴിയുമോ എന്നുള്ള സംശയം ഉണ്ട്. കോൺഗ്രസിൻ്റെ നേതൃത്വം അംഗീകരിക്കാൻ എത്ര പ്രാദേശിക കക്ഷികൾ തയ്യാറാകും എന്നുള്ളതും ചിന്തിക്കേണ്ട വിഷയമാണ്. എങ്കിൽ പോലും ഇപ്പോൾ ഈ കർണാടകത്തിലുണ്ടായ വിജയവും അതോടൊപ്പം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള സാന്നിധ്യമൊക്കെ കോൺഗ്രസിനെ ഈ ബദൽ സംവിധാനത്തിൻ്റെ മുന്നിൽ തന്നെയാണ് നിർത്തുന്നത്. ആ ഒരു സാഹചര്യം പോലും മനസ്സിലാക്കാതെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഗ്രൂപ്പുകളുടെ പേരിൽ ഇപ്പോൾ പരസ്പരം മല്ലടിച്ചുകൊണ്ടിരിക്കുന്നത്, പരസ്പരം ചെളിവാരിയെറിയുന്നത്, പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നത്. നിലവിലെ ലോക്സഭയിൽ നമുക്കറിയാം കോൺഗ്രസിൻ്റെ സാന്നിധ്യം നാമമാത്രമാണ്, 41 അംഗങ്ങൾ മാത്രമാണ്. അതിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ സംഭാവന ചെയ്ത സംസ്ഥാനം കേരളമാണ്. കേരളത്തിലാകെ 20 സീറ്റുകളേ ഉള്ളൂ നമുക്കറിയാം. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ 20 സീറ്റിൽ 19 സീറ്റും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയാണ് നേടിയത്. ഒറ്റ സീറ്റ് മാത്രമാണ് പ്രതിപക്ഷത്തിന് പോയത്. അപ്പോൾ അതിൽ തീർച്ചയായും UDF ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു, RSP ഉണ്ട്, ബാക്കിയുള്ള എല്ലാ സീറ്റുകളിലും കോൺഗ്രസ്സാണ് വിജയിച്ചത്. അപ്പോൾ കോൺഗ്രസ്സാണ് ഏറ്റവും ഗണ്യമായ സംഭാവന ലോക്സഭയിലേക്ക് കോൺഗ്രസ്സിന് നൽകിയത്. ആ ഒരു സാഹചര്യം നിലനിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഈ 2019 സാഹചര്യം നിലനിർത്തുന്നതിനപ്പുറത്ത് 2004 സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ കോൺഗ്രസ്സിലെ ഈ ഗ്രൂപ്പ് വൈരങ്ങൾക്ക് അവധി കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാർ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ശുഭോദർക്കമായ കാര്യം. എങ്കിൽ പോലും കാര്യങ്ങൾ നേതൃത്വത്തിൻ്റെയും കയ്യിൽ നിൽക്കുന്നില്ല. പരാതികളുമായി ഗ്രൂപ്പ് മാനേജർമാർ ഡൽഹിയിലേക്ക് പോകുന്നു. ഡൽഹിയിൽ നിന്നും പാർട്ടി സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ഭാരവാഹികളെ സംസ്ഥാനത്തേക്ക് അയക്കുന്നു. ഇതിനിടയ്ക്ക് ഈ ഇതുപോലെയുള്ള ഗ്രൂപ്പ് കളി നാടകങ്ങളും അരങ്ങേറുന്നു. ഗ്രൂപ്പുകൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്നുള്ളത് സാധാരണ കോൺഗ്രസ്സുകാരൻ അംഗീകരിക്കുന്നൊരു കാര്യമാണ്. എങ്കിലും ചില അധികാര സ്ഥാനങ്ങളിൽ എത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ മേൽവിലാസം വേണം, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ നയിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പിന്തുണ വേണം, സ്പോൺസർഷിപ്പ് വേണം. അല്ലാതെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് മേൽവിലാസം ഉണ്ടാക്കി പാർട്ടിയുടെ സ്ഥാനങ്ങളിലേക്ക് ഉന്നത സ്ഥാനങ്ങളിലേക്ക് വരാം എന്നല്ല പലരും ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ കെയർ ഓഫിൽ, സ്പോൺസർഷിപ്പിൽ, സ്പോൺസേർഡ് ഭാരവാഹിയായിട്ട് വരാനാണ് ഈ ഇടത്തരം നേതാക്കന്മാർക്കും താല്പര്യം. ഏറ്റവും താഴെ തട്ടിൽ വരെ ചെന്ന് സാധാരണ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഒരു പ്രവർത്തനം നടത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളത് അതിൻ്റെ ആ പാർട്ടിയുടെ ഒരു ദുരുപയോഗം. എങ്കിൽ പോലും ഈ ഗ്രൂപ്പ് നേതാക്കന്മാർക്ക് അറിയാത്തതാണോ അത് അറിയുന്നില്ല എന്ന് ഭാവിക്കുന്നതാണോ എന്നറിയില്ല. ഗ്രൂപ്പ് നോക്കിയല്ല ഈ നാട്ടിലെ ജനം വോട്ട് ചെയ്യുന്നത് എന്നുള്ള ആ യാഥാർത്ഥ്യം. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏത് പാർട്ടിയുടെ ഏത് സ്ഥാനാർത്ഥിയുടെ മികവിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രചരണത്തിൻ്റെ മെച്ചത്തിലോ ഒക്കെയാണ് അത് ജനങ്ങൾ ആ ഒരു ചിന്തയിലാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വോട്ടുകൾ രേഖപ്പെടുത്തുന്നത്. അത് മനസ്സിലാക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ പേര് പറഞ്ഞ് സീറ്റുകൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ, ഭാരവാഹിത്വങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിലൊക്കെ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. എന്ന് തന്നെയല്ല, ഈ ഇതെല്ലാം ഒരു ചില വ്യക്തികളുടെ ചില ഈഗോകളുടെ പ്രശ്നം മാത്രമാണിതെന്ന് നമുക്ക് മനസ്സിലാകും. എന്നോട് ആലോചിച്ചില്ല, ഞാൻ വലിയ നേതാവാണ്, ഞാൻ മുൻപ് മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, പാർട്ടി ഭാരവാഹിയായിരുന്നു, എന്നോടൊന്നും ആലോചിച്ചില്ല, ഞങ്ങളോട് ആലോചിച്ചില്ല, ഞങ്ങളുടെ ഗ്രൂപ്പിന് അർഹമായ പരിഗണന കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതി ഉന്നയിച്ച് പൊതുവേദിയിൽ എത്തുമ്പോൾ പാർട്ടിയാണ് നാണം കെടുന്നതെന്നുള്ള ഈ ചിന്ത ഈ നേതാക്കന്മാർക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് വലിയൊരു കഷ്ടം തന്നെയാണ്. നാട്ടിലെ ജനം പരിഹസിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ 9 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം എന്ന് പറയുന്നത് 10 വർഷത്തേക്ക്. ഇപ്പോൾ കേരളത്തിലും അതുപോലെ തുടർ ഭരണമാണ് ഉണ്ടായത്. 5 വർഷം 2016 മുതൽ 21 വരെ, അത് കഴിഞ്ഞ് 21 മുതൽ ഇപ്പോൾ 23, 7 വർഷമാകുന്നു. ഇനി ഒരു 3 വർഷം കൂടി കഴിഞ്ഞാലാണ് കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു ജനസമൂഹമുണ്ട്.
അവരത് പലരും അത് ഉറക്കെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു ഒരു നാല് പേര് കൂടുന്നിടത്തെല്ലാം ഈ സർക്കാരിൻ്റെ ഇടതുപക്ഷ സർക്കാരിനെ കുറ്റപ്പെടുത്താനും അവരുടെ നയപരിപാടികളെ, അവരുടെ അഴിമതികളെ, അവരുടെ സ്വജനപക്ഷപാതത്തെ, അവരുടെ അഹങ്കാരം കലരുന്ന അവരുടെ പെരുമാറ്റത്തെയൊക്കെ ശക്തമായി വിമർശിച്ചിരിക്കുന്ന ആണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ മറ്റൊരു മാർഗമില്ല. അഞ്ച് വർഷം കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇനി ഒരു മൂന്ന് വർഷം കൂടി ഈ സർക്കാരിനെ ചുമന്നേ മതിയാകൂ എന്നുള്ളൊരു ദുർഗതിയിലാണ് കേരള ജനത. വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് നിദാനമാകാൻ കോൺഗ്രസ്സിന് കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന, ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു നല്ല വിഭാഗം, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട്. അവരുടെയൊക്കെ വികാരങ്ങളെ മാനിക്കാതെ തൻ്റെ തൻപോരിമ മാത്രം മതി, എനിക്ക് ഞാൻ എന്നുള്ള രീതിയിൽ, എനിക്ക് ഞാൻ മാത്രം എന്നുള്ള ചിന്ത നയിക്കപ്പെടുന്ന നേതാക്കന്മാർ കോൺഗ്രസ്സിനൊരു ശാപമായി മാറുകയാണ്. എന്തൊക്കെ സ്ഥാനങ്ങൾ കിട്ടിയിട്ടില്ല. ഒരു സാധാരണ ഒരു പ്രവർത്തകൻ, ഒരു പഞ്ചായത്ത് അംഗം പോലും ആകാൻ കഴിയാതിരിക്കുമ്പോൾ ചിലർ സ്ഥിരമായിട്ട് MLA മാരാണ്, സ്ഥിരമായിട്ട് MP മാരാണ്. ഏത് മന്ത്രിസഭ, ഏത് കാലത്ത് മന്ത്രിസഭ വന്നാലും ഏതെങ്കിലും ഒരു സ്ഥാനം മന്ത്രിസഭയിൽ ഉണ്ടാകും, ഏതെങ്കിലും വകുപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ നേതാക്കന്മാരുടെ സ്വാർത്ഥ മോഹങ്ങൾക്ക് അടിപ്പെട്ട് കഴിയുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് എന്നത് വലിയ ദുഃഖിപ്പിക്കുന്ന ഒരു സത്യമാണ്. ആ ഒരു യാഥാർത്ഥ്യം ഇന്നാട്ടിലെ പൊതുജനം മനസ്സിലാക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പ് കളിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആണ് ഏറ്റവും പ്രധാനം, പാർട്ടിയെക്കാളും വലുത് ഗ്രൂപ്പാണെന്ന് ചിന്തിച്ച് കഴിയുന്ന നേതാക്കന്മാർ, അവരുടെ കാലമൊക്കെ കഴിഞ്ഞു, കാലഹരണപ്പെട്ടു പോയി, തലമുറകളിലെ മാറ്റം വന്നു, പുതിയ തലമുറയൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് നമുക്കറിയാം. അപ്പോൾ ഇനിയെങ്കിലും പുതിയ തലമുറയ്ക്ക് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ, മാറിക്കൊടുക്കാൻ തയ്യാറാകേണ്ട ഒരു നല്ല വിഭാഗം നേതാക്കൾ, മുതിർന്ന നേതാക്കൾ, അവരുടെ മുൻകാല അനുഭവങ്ങളും അവരുടെ പരിചയ സമ്പത്തും അവരുടെ നേതൃഗുണവും എല്ലാം വരും തലമുറകൾക്ക് വഴികാട്ടി ആയി നിൽക്കുകയാണ് വേണ്ട. അല്ലാതെ എല്ലാ കാലത്തും എല്ലാ സ്ഥാനങ്ങളും ഞങ്ങൾ തന്നെ അങ്ങ് പങ്കുവെച്ച് അനുഭവിച്ചോളാം എന്നുള്ള ചിന്ത അയാൾ നയിക്കപ്പെടുന്ന നേതാക്കന്മാർ കേരളത്തിലെ കോൺഗ്രസ്സിന് വലിയൊരു ദുരന്തമാണ് വരുത്തി വയ്ക്കുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ സാധാരണ ജനം മനസ്സിലാക്കുന്നു, ഈ നേതാക്കന്മാരത് മനസ്സിലാക്കുന്നില്ല. ഉറക്കം നടിക്കുകയാണ്, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ വലിയ പ്രയാസമാണ്. ഒരു പഴഞ്ചൊല്ലിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്, എന്നെ തല്ലണ്ട മാവ, ഞാൻ നന്നാകില്ല. മറ്റൊരു പഴഞ്ചൊല്ലിൽ ഈ ഇന്നത്തെ ഈ ഒരു വിഷയം, വിചാരം നമുക്ക് അവസാനിപ്പിക്കാം. ഒരു നാൽക്കാലി മൃഗമുണ്ട്, എത്ര ജന്മം അതിൻ്റെ വാല് കുഴലിലിട്ടാലും നേരെയാകില്ല എന്നാണ് ആ പഴഞ്ചൊല്ല്. ആ നാൽക്കാലികളുടെ സ്വഭാവം കാണിക്കാതിരിക്കുക കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ എന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ. നന്ദി, നമസ്കാരം.